മലേഷ്യയിൽ ഉന്നത പഠനത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ സംശയമാണ്. ഒട്ടും ശ്രദ്ധ കിട്ടുന്നില്ല, ശ്രദ്ധ പതറിപ്പോകുന്നു. എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം? പഠിക്കുന്ന വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് തങ്ങൾക്ക് ശ്രദ്ധ കിട്ടുന്നില്ല, ശ്രദ്ധയാകെ പതറിപ്പോകുന്നു എന്നുള്ളത്. ശ്രദ്ധ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പഠനത്തിൽ ഏകാഗ്രത കിട്ടുന്നില്ല എന്നാണ്. വിദ്യാർത്ഥികൾ രണ്ട് പ്രശ്നങ്ങളാണ് നേരിടുന്നത്. ഒന്ന് ഏകാഗ്രതയുടെ പ്രശ്നം, രണ്ട് ആത്മവിശ്വാസത്തിൻ്റെ പ്രശ്നം. പഠനത്തിൽ മാത്രമല്ല പരീക്ഷയിലും ഈ പ്രശ്നം നേരിടുന്നുണ്ട്. തങ്ങൾക്ക് പഠിക്കുമ്പോൾ ഏകാഗ്രത കിട്ടുന്നില്ല, ആത്മവിശ്വാസം ലഭിക്കുന്നില്ല. പരീക്ഷയെ സംബന്ധിച്ചും ഇതുതന്നെ പറയാൻ സാധിക്കും. അവർക്ക് പരീക്ഷ എഴുതുന്ന സമയത്ത് ഏകാഗ്രത ലഭിക്കുന്നില്ല, പരീക്ഷ എഴുതുമ്പോൾ പരീക്ഷ എഴുതുവാൻ സാധിക്കും, നന്നായി ഉത്തരങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം ലഭിക്കുന്നില്ല എന്നതും രണ്ടാമത്തെ പ്രശ്നം. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്? ഒന്ന്, കുട്ടികൾ സാധാരണയായി നേരിടുന്ന പ്രശ്നം അവർക്ക് വല്ലാത്ത ഉത്കണ്ഠ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഉത്കണ്ഠ എന്ന പദം കൊണ്ട് ഇവിടെ വിവക്ഷിക്കുന്നത് ഒരു സ്ട്രെസ്സാണ്. ഈ സ്ട്രെസ് പല വിധത്തിൽ സംഭവിക്കാം. ഒന്ന്, അധ്യാപകരിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദം. രണ്ട്, പേരൻസിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദം. മൂന്ന്, ഹയർ എഡ്യൂക്കേഷന് പോകാൻ സാധിക്കുമോ സാധിക്കാതിരിക്കുമോ എന്ന് കുട്ടികളിൽ തന്നെ ഉണ്ടാകുന്ന ഉത്കണ്ഠ. രണ്ട്, തങ്ങൾക്ക് പഠിക്കുവാൻ കഴിവ് കുറവാണ്, നന്നായി ഉത്തരങ്ങൾ എഴുതാൻ സാധിക്കുകയില്ല എന്നുള്ള നെഗറ്റീവ് തോട്ട്. ഇങ്ങനെ നാല് പ്രശ്നങ്ങളും കുട്ടികളെ അലട്ടാറുണ്ട്. ഇവിടെ ചോദ്യത്തിൽ സംശയമായി ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നം ശ്രദ്ധ കിട്ടുന്നില്ല എന്നാണ്. ശ്രദ്ധ പതറിപ്പോകുന്നു. എങ്ങനെ ഇത് പരിഹരിച്ചെടുക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ശ്രദ്ധ കിട്ടണമെങ്കിൽ നമ്മൾക്ക് അതിൻ്റേതായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം, പഠിക്കുന്നതിന് തക്കതായ സാഹചര്യം ഉണ്ടായിരിക്കാം. ഒരു ശബ്ദത്തിൻ്റെ ഇടയിൽ അസ്വസ്ഥമായ ഒരു മനസ്സിൻ്റെ മാനസികാവസ്ഥയിൽ പഠനത്തിന് ഏകാഗ്രത കിട്ടുകയില്ല. നല്ല സ്വസ്ഥത വേണം പഠിക്കണമെങ്കിൽ. തങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പഠിക്കാൻ സാധിക്കുക എന്നുള്ള പ്രധാനപ്പെട്ടതാണ്. മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ നമുക്ക് പഠനത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. മനസ്സിൽ ഭയങ്കര ടെൻഷനുള്ള കാര്യങ്ങൾ പലതുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് പഠിക്കുന്നതിൽ ശ്രദ്ധയൂന്നി പഠിക്കാൻ സാധിക്കുകയില്ല. വീട്ടിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുള്ള പ്രഷറ്, അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സ്ട്രെസ്, അങ്ങനെയുള്ള സാഹചര്യത്തിലും പഠിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട്, അവഗണിച്ചുകൊണ്ട്, സ്വസ്ഥമായ മനസ്സോടുകൂടി, ഫ്രീ ആയിട്ടുള്ളൊരു മനസ്സോടുകൂടി പഠിക്കുവാനായിട്ട് ഇരുന്നാൽ മാത്രമേ നല്ല ശ്രദ്ധ കിട്ടുകയുള്ളൂ. മറ്റൊന്ന്, നമ്മൾക്ക് നന്നായി പഠിക്കുന്നതിന് നമ്മൾ ഏറ്റവും അധികം പ്രേരിപ്പിക്കുന്ന ഘടകം നമ്മുടെ ആഗ്രഹമാണ്. നന്നായി പഠിക്കണം എന്നുള്ള ആഗ്രഹം, നല്ല മാർക്ക് മേടിക്കണം എന്നുള്ള ആഗ്രഹം, ഹയർ എഡ്യൂക്കേഷന് പോകണമെന്നുള്ള ആഗ്രഹം, ഈ ആഗ്രഹം നമ്മെ പഠിക്കുവാനായിട്ട് പ്രേരിപ്പിക്കും. ആവശ്യബോധം പഠനത്തിൽ ശ്രദ്ധ ലഭിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ആവശ്യം സൃഷ്ടിയുടെ മാതാവാണ് എന്ന് നാം പറയാറുണ്ട്. അത് പഠനത്തിൻ്റെ കാര്യത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയുടെ കാര്യത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ്. ആയതിനാൽ നല്ല ശ്രദ്ധയോടെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യബോധം പ്രധാനപ്പെട്ടതാണ്. മലേഷ്യയിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ താല്പര്യത്തോടുകൂടി, വളരെ ഉത്സാഹത്തോടുകൂടി, ഒരു ലക്ഷ്യബോധത്തോടുകൂടി പഠിക്കുവാനായിട്ടും നന്നായി പഠിച്ച് പരീക്ഷ എഴുതുവാനായിട്ടും പ്രത്യേകമായി ശ്രദ്ധിക്കുക, ശ്രമിക്കുക.